അപ്പോൾ ഇന്ന് നമ്മുടെ കോഴിയുടെ ഫുഡ് എന്ന് പറയുന്നത് ദർശുവിന് ഇനി നമ്മൾ കുറച്ച് മാഗി മേടിച്ചിരുന്നു. അപ്പം മാഗി അത് കൊള്ളത്തില്ലായിരുന്നു. അപ്പം അതങ്ങനെ മാഗി കൊള്ളാത്തുണ്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ ഉള്ളത് റസ്ക് ബിസ്ക്കറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് പൊടിയും കൂടെ ചേർത്തിട്ടിരുന്നു. രാവിലെ നല്ല മഴ പെയ്യുന്നുണ്ട്. അങ്ങനെയാലും അതിന് ഫുഡ് കൊടുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത്. മഴ പെയ്യുന്നുള്ളതുകൊണ്ട് അപ്പോൾ ഉണങ്ങി നിന്ന തേങ്ങ വീണിട്ടുണ്ട്. എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയായിരിക്കും ഫുഡിന് വേണ്ടി. ഞാൻ വിളി തുടങ്ങി. ഏ ഫ്രണ്ട്സ്, എവിടെയല്ല എവിടെയാ? ഏ ഹലോ 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 ഹലോ, എന്താണ്, റെഡിയായോ? ആ കൊള്ളാലേ. ഓ, അവിടെ മുട്ടയിട്ടിട്ടുണ്ട്, രണ്ട് മുട്ടയുണ്ട്. എല്ലാവരും ഫുഡിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ശാല പപ്പയാണ് കൊണ്ടുവന്നത്. അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവരികയാണ്. അപ്പം എങ്ങനെയല്ലോ, ഞാൻ അകത്ത് കയറി കൊടുക്കാം. എന്താണോ ഫുഡ് വേണ്ടേ? ഉണ്ടോ? അതിൽ വേണ്ടോ? അതിൽ ആ നമ്മുടെ ആ കോഴിയെ വന്ന് കൊത്തുന്നത് കൊണ്ടാണ് അത് അങ്ങോട്ട് മാറിയിരിക്കുന്നത്. അതിന് വേണ്ട, അടുത്തത് അപ്പുറത്ത് കൊണ്ട് ഒളിച്ചിരിക്കുന്നത്. എന്തോന്നാ എന്തോന്നാ? ആ ഓക്കെ ഓക്കെ, തുറക്കട്ടെ തുറക്കട്ടെ. എടി വൺ മാറിയെ മാറിയെ. എല്ലാ രാത്തേരെ രാത്തേറിയേ, ഇങ്ങോട്ട് നീങ്ങേ നീങ്ങേ. അപ്പുറത്തെ സൈഡിൽ പോയേ, അപ്പുറത്തെ സൈഡിൽ പോയേ. ആ അങ്ങോട്ട് മാറിയേ, എല്ലാവരും മാറി. ഇല്ല, അപ്പുറത്ത് പോ, അപ്പുറത്ത് പോയി. ആ അപ്പുറത്ത് പോയി, എല്ലാവരും അപ്പുറത്ത് പോ. ഓ ഇപ്പുറത്തോ, ഇവിടെ വാ ഇവിടെ വാ, അപ്പുറത്ത് പോ. അടുത്തത് ഇതാ വേണ്ട, ഒന്നും പറഞ്ഞു. അപ്പുറത്ത് പോ, എല്ലാവരും അപ്പുറത്ത് പോയി, അപ്പുറത്ത് പോയി. ഫുഡ് വേണമെങ്കിൽ എല്ലാവരും ഇപ്പുറത്ത് പോയി, അപ്പുറത്ത് സൈഡിൽ പോയി. അപ്പുറത്ത് പോ, അപ്പുറത്ത് പോ. ആ അപ്പുറത്ത് സൈഡിൽ പോ. ആ നോ നോ നോ, അപ്പുറത്ത് സൈഡിൽ പോ. ബൈ, ഇവിടെ ഇവിടെ. അപ്പുറത്ത് പോവും, അപ്പുറത്തെ സൈഡിൽ പോവും. ഇറങ്ങ താഴെ, ഇറങ്ങ താഴെ, താഴെ ഇറങ്ങ, ഇറങ്ങ താഴെ, ഇറങ്ങ താഴോട്ട്, ഇറങ്ങ താഴോട്ട്, ഇറങ്ങി ഇറങ്ങ. ആ ഓക്കെ, ആ ഇനി അങ്ങോട്ട് എല്ലാവരും മാറിക്കേ. എല്ലാവരും ഞാൻ ഇങ്ങനെ തുറക്കാണ്. മാറിക്കോ കമ്പ്. ഇവിടെ പറയൂ, എല്ലാവരും അങ്ങനെ നീങ്ങ, അപ്പുറത്തെ സൈഡ് നിന്ന്. ഇവിടെ പറ, ഇവിടെ പറ, അപ്പുറത്ത് ഓ, ഇവിടെ പറയൂ, ഇവിടെ പറ. അപ്പോൾ അങ്ങനെ അതിൻ്റെ മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൊന്ന് വേണ്ടല്ലേ, ഈ മുട്ടയ്ക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് മുട്ടയും കിട്ടി കുറച്ച് വലുതാണ്. ഇതിൻ്റെ അകത്തൊന്ന് രണ്ടുണ്ണിയാവും. ചില സമയത്ത് ചിലപ്പോൾ മൂന്നൊക്കെ ആയിരിക്കും വരുന്നത്. ഇത് രണ്ടുണ്ണിയുള്ളതാണ്. അപ്പോൾ ഇതിൽ ഉള്ളതിൽ ഒരു കോഴി മാത്രമാണ് ഈ പ്രത്യേകത. രണ്ടുണ്ണി ഇരുന്ന് ആണോ മുട്ടയുടെ വലുപ്പം നോക്കണം.